അങ്ങോട്ട് ഉത്തർപ്രദേശ് നിയമസഭാ തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ബിജെപിയിലെ കൂട്ടപ്പുരിച്ചിൽ നിരവധി നേതാക്കളാണ് പാർട്ടിയിൽ നിന്ന് ഇപ്പോൾ രാജിവെച്ചുകൊണ്ടിരിക്കുന്നത് രാജിവെച്ച നേതാക്കൾ എസ്പിയിലേക്കോ ചേക്കേറുകയാണ് രാജിവെച്ച മറ്റൊരു ബിജെപി മന്ത്രി കൂടി കഴിഞ്ഞ ദിവസം എസ്പിയിൽ ചേർന്നു ദരാ സിംഗ് ചൗഹാനാണ് ഏറ്റവും ഒടുവിൽ രാജിവെച്ച മന്ത്രി ഇദ്ദേഹം അഖിലേഷ് യാദവ് നേതൃത്വം നൽകുന്ന സമാജ്വാദി പാർട്ടിയിലാണ് ചേർന്നിട്ടുള്ളത് കൂടാതെ നേരത്തെ രാജിവെച്ച മന്ത്രിമാരടക്കമുള്ള 12 ബിജെപി എംഎൽഎമാരും കഴിഞ്ഞ ദിവസം എസ്പിയിൽ ചേർന്നു 2017 നിയമസഭാ തെരഞ്ഞെടുപ്പ് വേളയിൽ ബിജെപി ജനങ്ങൾക്ക് ഒരു വാഗ്ദാനം നൽകിയിരുന്നു എല്ലാവർക്കും വികസനം എന്നതായിരുന്നു അത് പക്ഷേ 5 വർഷമായിട്ട് അത് പാലിച്ചിട്ടില്ല വികസനത്തിന്റെ നേട്ടം കുറച്ചു പേർക്ക് മാത്രമാണ് ലഭിച്ചതെന്നും ദരാ സിംഗ് ചൗഹാൻ പറഞ്ഞു യുപിയിലെ രാഷ്ട്രീയം ഞങ്ങൾ മാറ്റാൻ പോവുകയാണ് അഖിലേഷ് യാദവ് വീണ്ടും മുഖ്യമന്ത്രിയാകും ഒബിസി ദളിത് സമൂഹങ്ങൾ ഒന്നിക്കുകയാണ് മാറ്റം അനിവാര്യമാണെന്നും ദരാ സിംഗ് ചൗഹാൻ പറഞ്ഞു ബിജെപിയുടെ സഖ്യകക്ഷിയായ അപ്നാദളിന്റെ എംഎൽഎ ആർ കെ വർമ്മയും രാജിവെച്ചിരുന്നു അദ്ദേഹം കഴിഞ്ഞ ദിവസം സമാജ്വാദി പാർട്ടിയിൽ ചേർന്നു ദരാ സിംഗിനെയും ആർ കെ ശർമ്മയെയും ഞാൻ സ്വാഗതം ചെയ്യുന്നുവെന്ന് അഖിലേഷ് യാദവ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇരട്ട എഞ്ചിനുള്ള സർക്കാരിനെയാണ് നമുക്ക് നേരിടാനുള്ളത് കേന്ദ്രത്തിലെ മോദി സർക്കാരും യുപിയിലെ യോഗി സർക്കാരും തകർച്ചയുടെ രാഷ്ട്രീയമാണ് ഇതുവരെ കളിച്ചത് നമുക്ക് വികസനത്തിന്റെ രാഷ്ട്രീയത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്നും അഖിലേഷ് യാദവ് പറഞ്ഞു വെക്കുന്നുണ്ട് ദരാ സിംഗ് ചൗഹാൻ യുപിയിലെ പ്രധാന രാഷ്ട്രീയ നേതാവാണ് നേരത്തെ ലോക്സഭയിലേക്കും രാജ്യസഭയിലേക്കും തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നു യോഗി ആദിത്യനാഥ് സർക്കാരിൽ പരിസ്ഥിതി വകുപ്പാണ് കൈകാര്യം ചെയ്തിരുന്നത് കഴിഞ്ഞ ബുധനാഴ്ച വരെ അദ്ദേഹം മന്ത്രിസഭാ യോഗത്തിൽ പങ്കെടുത്തിരുന്നു പിന്നീടാണ് രാജിവെച്ചത് മറ്റ് രണ്ട് മന്ത്രിമാരും രാജിവെച്ചു ഇവരെ പിന്തുണയ്ക്കുന്ന ചില ബിജെപി എംഎൽഎമാരും പാർട്ടി വിട്ടു ഇത് നേതൃത്വത്തെ വൻ പ്രതിസന്ധിയിലാക്കിയിരുന്നു 2017 അഖിലേഷ് യാദവിന്റെ സർക്കാരിനെ ബിജെപി വീഴ്ത്തിയത് ഒബിസി വോട്ടുകൾ ലഭിച്ചത് കാരണമാണ് ഒബിസി നേതാക്കളാണ് ഇപ്പോൾ ബിജെപിയിൽ നിന്ന് തുടർച്ചയായി രാജി പ്രഖ്യാപിക്കുന്നത് യുപിയിലെ പിന്നാക്ക വിഭാഗങ്ങളെ ബിജെപി അവഗണിച്ചു എന്നാണ് രാജിവെക്കുന്നവർ ഉന്നയിക്കുന്ന പ്രധാന പരാതി പിന്നോക്കക്കാരെ അടിച്ചമർത്തുന്ന യോഗി സർക്കാരിന്റെ നിലപാടിൽ വേദനയുണ്ടെന്നും ദരാ സിംഗ് പറഞ്ഞു യുപിയിലെ പ്രമുഖ ഒബിസി നേതാവായ സ്വാമി പ്രസാദ് മൗര്യയാണ് രാജിക്ക് തുടക്കമിട്ടത് ഇദ്ദേഹം കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് ബിജെപിയിൽ നിന്ന് രാജിവെച്ചത് പിന്നീടായിരുന്നു മറ്റുള്ളവരുടെ രാജി ദരാ സിംഗ് സൈനി എന്ന മന്ത്രിയും രാജിവെച്ച് എസ്പിയിൽ ചേർന്നിരിക്കുകയാണ് ഇങ്ങനെ തെരഞ്ഞെടുപ്പ് അടുക്കുന്തോറും നേതൃത്വങ്ങൾക്ക് വെല്ലുവിളികൾ ഏറുകയാണ് അല്ലെങ്കിലേ ബിജെപിക്ക് പ്രതിസന്ധികൾ ഒരുപാടാണ് അതിനിടയിലാണ് ഈ കാലുവാലിൽ കൂടെ നടക്കുന്നത് അതോടാകുമ്പോൾ തെരഞ്ഞെടുപ്പിന് കുറച്ച് നാളുകൾ മാത്രം ശേഷിക്കുന്ന സമയത്ത് അത് ബിജെപിയുടെ ആത്മവിശ്വാസം കൂടുതൽ തല്ലിക്കെടുത്തുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇനിയിപ്പോൾ വരും ദിവസങ്ങളിൽ ആരൊക്കെ മറുകണ്ണം ചാടുമെന്നുള്ളത് കാത്തിരുന്നു എന്ന് കാണേണ്ടി വരും കൂടുതൽ വാർത്തകൾക്കും വാർത്തകളിലെ വസ്തുതകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക